കുട്ടികൾക്കൊരു ഒരു ഹീറോയുടെ പരിവേഷം അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് അവർ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഉറപ്പായിട്ടും ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഉറപ്പായിട്ടും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ എങ്ങനെയാണോ സ്കൂളുകളിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഹോക്കി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത് ഉറപ്പായിട്ടും ഫ്യൂച്ചർ കാലഘട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും. പാരീസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിമ്പിക്സിൻ്റെ സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഉറപ്പായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ഇനി മുതൽ. പക്ഷേ അതിന് മുമ്പ് തന്നെ നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ്, പിന്നെ അതുപോലെ ഏഷ്യൻ ഗെയിംസ്, പിന്നെ വേൾഡ് കപ്പ് വരുന്നുണ്ട്. 2023 വേൾഡ് കപ്പാണ് ഇപ്പം പ്രൈം ടാർഗറ്റ് നമുക്ക്. അപ്പോൾ അതിന് മുമ്പുള്ള ഏഷ്യൻ ഗെയിംസ് പാരീസിലേക്കുള്ളൊരു എന്താ പറയുന്നത് ഒരു ടിക്കറ്റ് കൂടിയാണ്. അപ്പം ആദ്യത്തെ ഫോക്കസ് ഏഷ്യൻ ഗെയിംസ് ആയിരിക്കും, അത് കഴിഞ്ഞ് വേൾഡ് കപ്പ്, പിന്നെ അവിടെ നിന്നും ഡയറക്റ്റായിട്ട് നമ്മൾ പാരീസിലേക്കായിരിക്കും പ്രിപ്പറേഷൻ ചെയ്യുക. രാജ്യത്തിന്റെ പേരിൽ മാത്രം കളിക്കുന്ന കളികൾ ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ഹോക്കി ലീഗ് സ്റ്റാർട്ട് ചെയ്തത്, IPL എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അതിനുശേഷം അത് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പ് വന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഹോക്കി ഇന്ത്യൻ ലീഗ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പം ആ ഒരു ലീഗ് ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നടക്കുന്നില്ല. അപ്പം ഉറപ്പായിട്ടും ഒരു ലീഗ് വരികയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ കിട്ടുകയും അതിലൂടെ നമുക്ക് കൂടുതൽ ടാലൻസിനെ ഇന്ത്യൻ ടീമിലേക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്തവണ ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ വർഷം മിക്കവാറും ഹോക്കി ഇന്ത്യ ലീഗ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതെ, എന്താ പറയുന്നത്, ഇതെല്ലാം ഒരു എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നൊരു കാര്യമാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ഗോൾ കീപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഗോൾ വാങ്ങുമ്പോഴും നമുക്ക് ഒത്തിരിയേറെ വിഷമം ഉണ്ടാകുകയും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ടീം തോറ്റു കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കൂട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ ടീംമേറ്റ്സിൽ നിന്ന് തന്നെ പലപ്പോഴും എന്താ പറയുന്നത്, നീ ആ ഗോള് മേടിച്ചുകൊണ്ടാണ് തോറ്റേ എന്നുള്ളൊരു കമൻസ് കേട്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും കളിയിലേക്ക് കളി തുടങ്ങുന്നത് തന്നെ. അപ്പം ആ ഒരു എന്താ പറയുന്നത്, ഒരു താങ്ക്ലെസ് ജോബ് എന്നുള്ളൊരു ഒരു ലേബൽ ആദ്യമേ തന്നെ ആ ഒരു പൊസിഷനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും എന്താ പറയുന്നത്, ആ ഒരു ഏതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നാലും അതിനൊരു തന്മയത്വത്തോടു കൂടി തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഹെൽപ്പ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം ഞാൻ 2000 ആദ്യമായിട്ട് ഹോക്കി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷത്തെ കരിയർ പറയുകയാണെങ്കിൽ എപ്പോഴും എളുപ്പമുള്ളൊരു ജേർണി ആയിരുന്നില്ല. ആദ്യകാലങ്ങളിൽ കളിച്ചിരുന്ന ഇൻ്റർനാഷണൽ മാച്ചുകൾ ഒത്തിരി വലിയ വലിയ ഗോൾസ് വാങ്ങി തോറ്റിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, റീസെൻ്റ് നോക്കുകയാണെങ്കിൽ 2012 ഒളിമ്പിക്സിൽ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള തോൽവികൾ ഒരുപക്ഷെ നമുക്ക് തരുന്നത് ഏറ്റവും നല്ല പാഠങ്ങളാണ്. അപ്പോൾ ആ ഒരു തോൽവികളിൽ പതരാതെ മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2021 ടോക്കിയോയിൽ മെഡൽ വരെത്താൻ കഴിഞ്ഞത്. അപ്പം തോൽക്കുമ്പോൾ മടുക്കാതെ വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുക, അതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു ഡിഫൻസീവ് മെക്കാനിസം. അതെ, ശരിക്കും പറഞ്ഞാൽ അതാണ് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നൊരു കാര്യം. നമ്മളൊരിക്കലും ഒരു ഹഡിൽ തട്ടി വീണു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മാറി നിൽക്കാതെ നമ്മളെന്താണോ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ എന്താ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു അതെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണമാണല്ലോ ഇതെല്ലാം. ഹോക്കി മാത്രമല്ല, ഏതൊരു ഗെയിമിലേക്കാണെങ്കിലും കുട്ടികൾക്ക് സ്പോർട്സ് ചെയ്യണം, അവരിലുള്ള ടാലൻസിനെ കണ്ടെത്തണം. കാരണം ഇന്ത്യയിൽ നമ്മൾ ഒരു 130-140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലേക്ക് നമ്മൾ വിരലിലെണ്ണാവുന്ന മെഡൽ മാത്രമേ വാങ്ങിക്കൊണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യേണ്ടത് കുട്ടികളെ സ്പോർട്സുകളെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരിലെ ടാലൻസിനെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തുക, അവരെ ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റുക, അതിലൂടെ അവർക്ക് നല്ല പെർഫോമൻസ് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക, അതായിരിക്കാം നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സെൻറ്റേഴ്സ് കൊണ്ടുവരേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും ബേസിക് ഫെസിലിറ്റീസോടുകൂടി, ഇപ്പോഴത്തുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബേസിക് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള സെൻറ്റേഴ്സ് കൊണ്ടുവരേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GV രാജ സ്പോർട്സ് സ്കൂൾ ഇപ്പോൾ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ആസ്ട്രോ ടർഫ് വന്നു, സിന്തറ്റിക് ട്രാക്ക് വന്നു, ഫുട്ബോളിൻ്റെ പുതിയ ഇത് വന്നു. അപ്പോൾ
അതുപോലുള്ള സ്കൂളുകൾ അതുപോലുള്ള ഹോസ്റ്റലുകൾ കൂടുതൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇങ്ങനെ ഹോസ്റ്റലുകളിലേക്ക് പേരൻസിനെ വിടാൻ പേരൻസിന് കുട്ടികളെ വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂളുകളിൽ അതിനുള്ള എന്താ പറയുന്നത് അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. കൂടു ഇപ്പം ചെറിയ ഗ്രൗണ്ടുള്ള സ്കൂളുകളിലാണെങ്കിൽ അവിടെ നമുക്ക് വോളിബോളിനോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പോലുള്ള ഇൻഡോർ ഗെയിംസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം. വലിയ ഗെയിംസ് ആണെങ്കിൽ അവിടെ ഫുട്ബോൾ അല്ലെങ്കിൽ ഹോക്കി പോലുള്ള ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യണം. അത്ലറ്റിക്സിനുള്ള ട്രാക്ക് ഇടുക. അപ്പം ചെറുപ്പത്തിൽ അവർക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ടാലൻസിനെ ചെറുപ്പത്തിലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലൂടെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹോക്കിക്ക് രണ്ട് സ്റ്റേഡിയം ഉണ്ട്. ഒന്ന് കൊല്ലത്ത് എന്താ പറയുന്നത് ഒരു ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. രണ്ടാം അതിപ്പോൾ ഒരു ക്വാറന്റൈൻ സെൻ്റർ ആണ് കേട്ടോ. ശരിക്കും അവിടെ കഴിഞ്ഞൊരു കോവിഡ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു കോവിഡ് സെൻ്ററായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസുകൾ നടക്കുന്നില്ല അവിടെ. രണ്ടാമത് ഇപ്പോൾ ജീവരാജ സ്പോർട്സ് സ്കൂളിൽ അഷ്ടർ ഫിറ്റഡുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ സ്റ്റേഡിയങ്ങളല്ല നമുക്ക്. കാരണം കാസർഗോഡിലൊരു ഹോക്കി പ്ലെയറിന് കൊല്ലത്ത് വന്ന് കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം നമുക്ക് സോൺ തിരിച്ചോ അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലോ ഒരു സ്റ്റേഡിയം പണിയുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ ആസ്ട്രോ ടർഫ് പണിയുന്നതിൻ്റെ എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത്യാവശ്യം എങ്കിൽ ഒരു സോൺ വൈസിലെങ്കിലും ഒരു മൂന്നോ നാലോ സ്റ്റേഡിയം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലൂടെ എന്താ പറയുന്നത് കൂടുതൽ കുട്ടികൾക്ക് കളിക്കാനൊരവസരം. നമ്മൾ കളിക്കുമ്പോഴാണല്ലോ കുട്ടികളുടെ ടാലൻറ്റ് മനസ്സിലാവുകയും അവരിൽ നിന്നും നല്ല ബെസ്റ്റായിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്താനും പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സ്റ്റേഡിയം വരികയാണെങ്കിൽ അതായിരിക്കാം നമുക്ക് ഹോക്കി ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം.